ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിത് പാർട്ട് വണ്ണിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യമായ ഉള്ളി എടുത്ത് ഉപയോഗിക്കാം. ആവശ്യമായ മസാലയ്ക്ക് വേണ്ട ഉള്ളി എടുക്കാം. ഉള്ളി എടുത്തിട്ട് എണ്ണയിലിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യൂബ്സാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പച്ചമുളക് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അത് 2 ക്യൂബ്സ്, അതായത് 2 സ്പൂൺ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ചൂടിൽ ആയി വരുന്നവരേക്കും നമുക്ക് അടച്ചിട്ട് വേവിക്കാം. പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ കുറച്ച് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യത്തിന് പെപ്പർ പൗഡർ ഇടാം. ഇതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല പപ്സിന് വേണ്ടിയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മസാല റെഡി ആയിട്ടുണ്ട്. പെപ്പർ പൗഡറും ചില്ലി പേസ്റ്റും കൂടി ഇടുമ്പോഴത്തേക്കിനും നല്ല സ്പൈസി ആയിട്ടുണ്ട്. ഇനി ഇത്ര എരിവ് പോരാ എന്നുള്ളവർ അതിനനുസരിച്ചിട്ട് പെപ്പർ പൗഡറൊക്കെ കൂട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പപ്സ് ഷീറ്റ് എടുത്ത് പരത്താം. അപ്പോൾ എൻ്റെ ഷീറ്റാക്കുന്ന വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ, കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് കാണുക. അപ്പോൾ ഞാൻ അന്ന് ആക്കിയ ഷീറ്റിൽ നിന്ന് പകുതി എടുത്തിരുന്നു. ഇത് കുറച്ച് ബാക്കിയുള്ളതാണ്. പകുതിയോളം ഞാൻ ആദ്യമേ എടുത്ത് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഷീറ്റ് നമുക്ക് നന്നായി ഒരു നന്ന തിക്കല്ലാത്ത വിധത്തിൽ, എന്നാലൊരു തിക്കായിട്ടുള്ള വിധത്തിലും നമുക്കൊന്ന് പരത്തിയെടുക്കാം. അധികം തിക്ക് പാടില്ല, കുറച്ച് ഒരു തടിങ്ങനെ നമുക്കത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളിത് കൃത്യ അളവിൽ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തടിയും ഇല്ല, എന്നാൽ നന്നായിട്ട് നേരിയതുമല്ല. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ ബോർഡർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നല്ലൊരു സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾക്ക് ഇത് ഓരോ ഷീറ്റും മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ബോർഡർ ലെവലായിട്ട് നമ്മൾ മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പപ്സിലേക്ക് ഫില്ലിങ് നടക്കാം. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉള്ളി മസാലയും പിന്നെ മുട്ടയും, മുട്ട പുഴുങ്ങിയതും കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 4 ഭാഗത്തൊന്നും കൂടി നല്ല പഫ്സിൻ്റെ രൂപത്തിൽ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ഞാനിവിടെ 5 മുട്ടയാണ് പൊങ്ങിയിട്ടുള്ളത്. ഞാനത് കാണിക്കാൻ മറന്നുപോയി. ഇനി നമുക്ക് ഫില്ലിങ് എഗ് ഫില്ലിങ് വേണ്ട എന്നുള്ളവർ നമുക്ക് ചിക്കൻ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്.
നല്ല ചിക്കൻ പഫ്സും നല്ല ടേസ്റ്റിയായ ഒരു പഫ്സ് തന്നെയാണ്. ഇതുപോലെ നാല് ഭാഗത്തു നിന്നും നല്ല ഇത് കവർ ചെയ്യുമ്പോൾ നാല് ഭാഗത്ത് ഇട വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇച്ചിരി വലിയ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഈ ഷീറ്റ് നമ്മളിത് ഫോൾഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിഡിലിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ അടർന്ന് പോവും, തുറന്നിട്ട് വരും നമ്മൾ പഫ്സ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എന്താ, എല്ലാവരും ഷെയർ ചെയ്യാനും ശ്രമിക്കുക, ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി പഫ്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിത് നന്നായിട്ട് ഫോൾഡ് ചെയ്യണം. പഫ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാനിവിടെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഈസിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ലെയറായിട്ട് എല്ലാവരും അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, അത് കണ്ടിട്ട് ഇത് കാണുക. നല്ല എളുപ്പമാണ്, എളുപ്പത്തിൽ തന്നെ ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫ്സ് ഗ്യാരണ്ടിയാണ് അതിൽ. അപ്പോൾ ഞാനെല്ലാം ഇവിടെ ഫോൾഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ പഫ്സും ഇവിടെ ഫോൾഡ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ ട്രേയില് ബട്ടർ പേപ്പർ പിരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ബട്ടറൊന്നും ഞാൻ പ്രത്യേകിച്ചിട്ട് പരത്തിയിട്ടൊന്നുമില്ല ഈ ബേക്കിംഗ് പേപ്പറിൽ. അല്ലാതെ തന്നെ ഇത് ഇളകി പോരും. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം ഇത് ഈ പഫ്സിൻ്റെ മുകളിൽ നമുക്ക് എഗ് വാഷ് ചെയ്യാം. ഞാനിവിടെ ഒരു മുട്ടയാണ് ജസ്റ്റ് അത് പൊട്ടിച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ എഗ് വാഷ് ചെയ്യുന്നത്. അഥവാ നമുക്ക് ഇതിൽ എഗ് യൂസ് ചെയ്യണ്ട എന്നുള്ളവർ ബട്ടർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നല്ല ഒരു റെഡ് കളർ അവിടെ നന്നായിട്ടൊന്ന് റെഡായിട്ട് വരൂ. നല്ലൊരു ബേക്കിംഗ് നല്ലൊരു ലുക്കൊക്കെ കിട്ടും ഇതില്. എലിമന പരത വീട്ടി അപ്പോ നമ്മള് എല്ലാ പഫ്സ് പീസിലും നമ്മളിലേക്ക് നന്നായിട്ട് ബ്രഷ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഓവണിൽ വെക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഓവണാണ്, 15 മിനിറ്റ് 200 പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവണിലേക്ക് നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം.
അപ്പോൾ അങ്ങനെ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഈ പപ്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് അത് മിഡിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇത് ഇതുപോലെ തുറന്ന് വരും. അപ്പോൾ ഞാനിത് പപ്സിൻ്റെ ഒരു ചെറിയൊരു പീസ്, അതിൻ്റെ കവറിൻ്റെ ചെറിയൊരു പീസ് പൊട്ടിച്ച് കാണിക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് ലെയറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഓരോരോ മടക്കി നമ്മൾ ഷീറ്റ് പരത്തുന്നതിൻ്റെയും ലെയർ അതിൽ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രിസ്പി ഈസി ക്രഞ്ചി പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, എളുപ്പമാണ്, ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു പപ്സാണ്. നല്ല ലെയറി ആയിട്ട് നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.